സമ്പ്രദായത്തെ എത്തിച്ച് ഇലക്ടർ അക്കാഡമി ചെയർമാനായി സ്ഥാനം രാജിവെച്ചു. അതുപോലെ തന്നെ മറ്റ് സിദ്ദീഖ് അമ്മയുടെ സ്ഥാനം രാജിവെച്ചു. ഇപ്പോൾ പുതിയ ഓരോ നടന്മാർക്കെതിരെയും ഓരോ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം മുകേഷിനെതിരെ ഒരു ആരോപണം നടന്നിട്ടുണ്ട്. ഈ സിനിമാ മേഖലയിൽ ഇതൊക്കെ നടക്കുന്നുണ്ടോ? അങ്ങയുടെ ഒരു അഭിപ്രായത്തിലുള്ള എനിക്കൊന്ന് എല്ലാ മേഖലകളിലും സമാനമായ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളുണ്ട്, ലിംഗപരമായ വിവേചനങ്ങളുണ്ട്, അതൊക്കെ എല്ലാ മേഖലകളിലും ഉണ്ട്. അത് സിനിമയിൽ ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷം അത് കൂടുതൽ ജനശ്രദ്ധയിലും മാധ്യമ ശ്രദ്ധയിലും വരുന്നു. അത് തീർച്ചയായിട്ടും അനഭിലഷണീയമായ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്ന വിഷയങ്ങളാണ്. അതിൻ്റെ അതിലെ യാഥാർത്ഥ്യം എന്താണ്, ആരോപണ സ്വഭാവം മാത്രമുള്ളത് എന്താണെന്നൊക്കെ ഇനിയുള്ള ദിവസങ്ങളിലാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വന്നതിന്റെ അടിസ്ഥാനത്തിൽ അമ്മ സംഘടനയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള നടപടിയാണ്, ഇവർക്കെതിരെയൊക്കെ എഫ്ഐആർ കേസെടുക്കേണ്ടതല്ലേ? അതിന് ഉത്തരം പറയേണ്ട സർക്കാരല്ലേ? നമുക്ക് അത്തരം അധികാരങ്ങളൊന്നുമില്ല. ഇത്തരം കാര്യങ്ങൾ, അതായത് ഇത്തരം വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്ത് നിയമപരമായ നടപടികൾക്കാണ് സാധ്യതയുള്ളത് എന്ന് പരിശോധിക്കാനുള്ള ഭരണകൂടം ഇവിടെയുണ്ട്, നീതിന്യായ സംവിധാനങ്ങളുണ്ട്. അത് അതിൻ്റെതായ നിലയ്ക്ക് അത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. രഞ്ജിത്തിന്റെ രാജി അഭികാമ്യമാണ് എന്ന് രഞ്ജിത്തിന് തോന്നിയതുകൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹം രാജിവെച്ചത്. ഒരു സമ്മർദ്ദത്തിന്റെ പുറത്താണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഒരു ഔചിത്യത്തിന്റെ പേരിൽ തന്നെ ആയിരിക്കാമല്ലോ അദ്ദേഹം രാജിവെച്ചത്. അദ്ദേഹം അതിൽ കടിച്ചു തൂങ്ങാൻ ശ്രമിക്കാത്തിടത്തോളം കാലം അദ്ദേഹം അങ്ങനെ തീരുമാനിച്ചു എന്നുകൂടി വേണം മനസ്സിലാക്കാൻ.